സംസ്ഥാനത്തിന് 3777 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. 3777 പുതിയ രോഗബാധിതരാണ് സംസ്ഥാനത്ത് ഉള്ളത്. വിവരങ്ങളുമായി മഹേഷ് ജോൺ മാത്യു ചേരുന്നുണ്ട്. മഹേഷ്, കണക്കുകൾ എങ്ങനെയാണ്? റിജിത്ത്, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ട്. എന്നാൽ ടി പി ആർ നിരക്ക് വർദ്ധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 6.5 എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ടി പി ആർ. ഇന്നത് 6.61 എന്ന കണക്കിലേക്ക് മാറിയിരിക്കുന്നു. 3777 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. 808 പേർ, എറണാകുളത്ത് 590 പേരും, കോഴിക്കോട് 505 പേരും, കണ്ണൂർ 249 പേരും, കോട്ടയത്ത് 242 പേരും, കൊല്ലത്ത് 229 പേരുമാണ് ഇന്നത്തെ രോഗബാധിതരെന്ന് പറയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 57,121 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസം ഇത് 58,000 എന്നുള്ളതായിരുന്നു കണക്ക്. പരിശോധനകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 6.61 എന്നുള്ളതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായ 34 മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നേരത്തെ പട്ടികയിൽ ഉൾപ്പെടാതിരുന്ന 109 മരണങ്ങൾ കൂടി ഈ കോവിഡ് മരണ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 42,967 എന്ന വലിയ കണക്കിലേക്കും മാറിയിരിക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 11 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 3,572 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 171 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 23 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 3,856 പേർ ഇന്ന് രോഗമുക്തി നേടിയെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. തിരുവനന്തപുരത്ത് 359 പേരും, കൊല്ലത്ത് 179 പേരും, കോട്ടയത്ത് 375 പേരും, ഇടുക്കിയിൽ 142 പേരും, എറണാകുളത്ത് 606 പേരും, തൃശൂർ 432 പേരും രോഗമുക്തി നേടിയെന്ന കണക്കുകൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. എന്തായാലും ടി പി ആറിൽ നേരിയ ഉയർച്ചയുണ്ടെങ്കിലും പ്രതിദിന രോഗികളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ കോവിഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. റീജിത്ത്, മഹേഷ് ജോൺ മാത്യു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്ന് 3,777 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മഹേഷ് ജോൺ മാത്യു തുടരുന്നുണ്ട്. മഹേഷ്, ഈ കോവിഡ് ജാഗ്രതയിൽ പലയിടത്തും അലംഭാവം ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു വളരെ സജീവമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയെടുത്തു നിന്ന് ചില അലംഭാവങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും കാണുന്നുണ്ട്. ഇന്നത്തെ ടി പി ആർ നിരക്ക് പരിശോധിക്കുമ്പോൾ ഇന്നലത്തേതിനേക്കാൾ കൂടുതലാണ്. 6.61 എത്തി നിൽക്കുകയും ചെയ്യുന്നു. അതീവ ജാഗ്രതയോടുകൂടി തന്നെ വരും ദിവസങ്ങളിലും നമ്മൾ കാര്യങ്ങളെ കാണണമെന്നൊരു സന്ദേശം കൂടിയല്ലേ ഇന്നത്തെ കണക്ക് നൽകുന്നത്? മഹേഷ്, റിജിത്ത്, കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ കുറയുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അപ്പോഴും ജാഗ്രത കൈവിടരുത് എന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ സർക്കാരും ഓരോ ഘട്ടത്തിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒമിക്രോൺ അടക്കമുള്ള വകഭേദത്തിന്റെ ഭീതി നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ പുതുതായി വരുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് 5,000 താഴെയാണ് ഓരോ ദിവസമുള്ള പ്രതിദിന രോഗബാധിതരുടെ എണ്ണം. പക്ഷേ പരിശോധനകളുടെ എണ്ണം ഈ 60,000 മുകളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ 58,000 എന്നുള്ളതായിരുന്നു പരിശോധനകളുടെ എണ്ണം. ഇന്നത് 57,000 മാറിയിരിക്കുന്നു. 6.5 എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ടി പി ആർ. പക്ഷെ ഇന്നത് 6.61 നേരിയൊരു വർധനവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജാഗ്രത കൈവിടേണ്ട സമയമായിട്ടില്ല. വലിയ രീതിയിൽ ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ചു പറയുന്നത്. മഹേഷ് ജോൺ മാത്യു ആണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന് 3,777 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു.